ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ആ പിന്നെ അവര് പോകുന്നതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും മുണ്ടോ ജാക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്ര വേഗമൊന്നും ചേച്ചി പോകുമെന്ന് നീ കരുതണ്ട. ചേച്ചേ, അവര് അഭിമാനമുള്ളവരാ. അനിയൻ പണക്കാരനായത് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നാണെന്ന ചീത്തപ്പേര് അവര് കേൾപ്പിക്കില്ല. ഊണ് കഴിക്കാൻ നേരത്ത് എന്തിനാ കാപ്പി കുടിക്കുന്നത്? എന്താ ദ്രോഹി ശോഭ, എന്റെ മുഖത്ത് തളച്ച കാപ്പി കോരി ഒഴിച്ചാ എന്റെ മുഖം പൊള്ളിപ്പോയടാ. അയ്യോ, എന്റെ കണ്ണ്. ഞാനെങ്ങനെ അറിയും ചേച്ചി ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ചേച്ചി ഇവിടെ ഒളിച്ചു നിന്നതല്ലേ, നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിന്നുപോയി. ആ പിന്നെ ഞാൻ നിങ്ങളെ കിന്നാരം തന്നെ കേൾക്കാൻ വന്നാലും ഈ ജനലിന്റെ കമ്പ്യൂട്ടറിന്റെ നിന്ന് നോക്കുമായിരുന്നു. ചേച്ചിക്ക് ഈ വീട്ടിലില്ലാത്ത അധികാരമാണോ? നിങ്ങൾ താലോലിച്ച് വളർത്തിയതല്ലേ എന്റെ ഭർത്താവിനെ. ധൈര്യമായിട്ട് എന്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ അമ്മ ഇതുപോലെ പലയിടത്തും പതുങ്ങി നിന്ന് പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ തിളപ്പിച്ച കാപ്പി മുഖത്ത് വീഴുന്നത് ചേച്ചി വിളിച്ചുകൊണ്ട് മരുന്നിട്ട് കൊടുക്കേ. വേണ്ട വേണ്ട, നീ എന്റെ മുഖത്ത് മരുന്നിട്ട് നാളെ എന്റെ മുഖം തന്നെ കാണുകയല്ല. ഞാൻ പറഞ്ഞു തരാമേ. ബാമ്മേ, ധൈര്യമായിട്ട് വാ. ഓ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടാമേ, ഇത്രയും പൈസ ഒക്കെ ആയില്ലേ.